നീ ചേരി മൊത്തം വിലക്കെടുത്തു എന്ന് പറഞ്ഞു ആഘോഷിക്കവരെ അവർക്കറിയില്ലോ നിന്റെ ഈ വാക്കിന്റെ പുറത്ത് അവരെല്ലാവരും ഇവിടുന്ന് ഒഴിഞ്ഞു പോകേണ്ടി വരുമെന്ന് 30 ദിവസം കൊണ്ട് 50 ലക്ഷം രൂപ ഈ ചേരിക്കാരുടെ ആയുഷ്കാല സമ്പാദ്യം മുഴുവൻ എടുത്താലും 50,000 രൂപ വരുമോ എന്ത് മണ്ടത്തറ നീ കാണിച്ചേ എങ്ങനെ ഉണ്ടാവുമെന്ന് കരുതാ നീ വിളിച്ചു പറഞ്ഞത് മോഷ്ടിക്കും ഒരിക്കൽ ചെയ്യാത്ത കുറ്റത്തിന് കള്ളനായവനാ ഞാൻ ഇനി ചെയ്ത കുറ്റത്തിനാവട്ടെ ഇൻകം ടാക്സ് വെട്ടിച്ചും എൻഫോഴ്സ്മെന്റുകാർ കാണാതെയും പൂഴ്ത്തി വെച്ചിരിക്കുന്ന ലക്ഷക്കണക്കിന് രൂപ ആ കോളനിയിൽ പലരുടെയും കയ്യിലുണ്ട് അത് ഞാൻ മോഷ്ടിക്കും അങ്ങനെ അവരുടെ കാശ് കൊണ്ട് തന്നെ ഞാൻ ഈ ചേരി വാങ്ങും നല്ല കാര്യങ്ങൾ വെച്ച് താമസിപ്പിക്കരുതെന്ന് ഇന്ന് തന്നെ ആവട്ടെ തുടക്കം പീറ്ററെ ആ കോളനിയിലെ ഏറ്റവും വലിയ കള്ളപ്പണക്കാരനാരാ കേണൽ ആർ കെ നായർ ഇതാ ഗോപാൽജിയുടെ ഭാര്യയുടെ അറിഞ്ഞാണല്ലേ അത് നിനക്ക് എങ്ങനെ അറിയാം അതെന്തൊക്കെ എവിടൊക്കെ ഉള്ളതെന്ന് നിങ്ങളല്ലേ നോക്കി വെക്കാൻ പറഞ്ഞത് ചെല്ലു ചെല്ലു ആരെങ്കിലും കാണും ആ പെണ്ണും പിള്ളേരെ അറിഞ്ഞാണെങ്കിൽ എവനെങ്ങനെ കണ്ടു ഒരു കള്ളന്റെ വീട്ടിൽ മറ്റൊരു കള്ളന് വേണ്ട എല്ലാവരും വിളിച്ചുണർത്തി പിടിപ്പിക്കാം എന്നാലേ എനിക്കൊരു വെയിറ്റ് ഉണ്ടാവൂ ഓടിവാ ഓടിവാ ഈ വീട്ടിൽ കള്ളനുണ്ട് ഞാൻ കാണിച്ചുതരാം വാ കള്ളൻ കള്ളനെ നമ്പിയാലും കള്ളനെ നമ്പരുത് എന്ന് പറഞ്ഞ എത്രയോ ശരി കൂട്ടത്തിൽ നിന്നിട്ട് അവൻ എന്റെ കാല് വാരുന്നു ക്ഷമിക്കണം സാർ സാഹചര്യവശാൽ ആദ്യമായിട്ട് മോഷ്ടിക്കാൻ കയറിയ ഒരു നിഷ്കളങ്കനായ കള്ളനാണ് ഞാൻ അതും ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഒരു സ്ഥിരം കള്ളനായി ഇത് തുടർന്നു പോകാൻ ഉദ്ദേശവുമില്ല ഞാൻ ചെങ്കൽച്ചേരി വാങ്ങിക്കാനായിട്ട് അഡ്വാൻസ് കൊടുത്ത വിവരം സാറ് അറിഞ്ഞതല്ലേ ഈ കോളനിയിലെ കള്ളപ്പണക്കാരുടെ പൈസ കൊണ്ട് തന്നെ അത് വാങ്ങണമെന്ന് ഞാൻ തീരുമാനിച്ച ഒരു തെറ്റാണെങ്കിൽ സാറിന് എന്നെ പിടിച്ചു കൊടുക്കാം സാർ എന്ത് പറയുന്നു എന്നെ മനസ്സിലായില്ലേ കള്ളനാണെന്ന് മനസ്സിലായി ഇവനോ വെപ്പൂടിയോ വെപ്പൂടിയാ ഇനി വന്നേ തന്നെ പിടിക്കാനാണോ ഈ കോളനി മുഴുവൻ ഇളകിയിരിക്കുന്നത് അത് ശരി ഇപ്പൊ ശരിയാക്കി തരാം ഒരു നാടൻ കമ്പനി ഇന്ന് ചൂണ്ടിയതാ കൊള്ളാ എത്ര കാലമായി കേരളത്തറി പ്രച്ഛന്ന വേഷമായിട്ട് നടക്കാൻ ഒരു ഒരു മാസമായി എന്നാ ഇനി സമയങ്ങളല്ല ചെന്ന് പറ അകത്തൊരു കള്ളനുണ്ടെന്ന് അത് പറയാനാ ഞാൻ പോകുന്നത് അതെ അവര് കേറി വന്ന് എന്നെ പിടിക്കുമ്പോ എനിക്കും അഴിച്ചു കാണിക്കാമല്ലോ നിങ്ങളുടെ ഈ മുഖംമൂടി ഈ കോളനി മുഴുവൻ കട്ടുമുടിപ്പിക്കുന്നത് അത് ശരി എന്റെ വീട്ടിൽ കയറുന്ന എന്നെ ഭീഷണിപ്പെടുത്തുന്നോ തന്നെ പിടിച്ചു കൊടുക്കണം രണ്ടുപേരും ചോക്ലേറ്റ് എന്താ വേണ്ടെന്ന് ആലോചിച്ച് തീരുമാനിക്കും തനിക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് പിടിച്ചു കൊടുക്കണോ കൊടുക്കും കുറച്ചു പേര് പുറകെ പോയി നിൽക്ക് പിൻവാതിൽ കൂടി കള്ളൻ രക്ഷപ്പെടരുത് മുൻവാതിലിന്റെ മുമ്പിൽ നിങ്ങളെ കുറുക്ക നിൽക്കട്ടെ ഇങ്ങോട്ട് വാ അവിടെ പോയി നില്ലേ അവിടെ നില്ലടാ എത്രയോ കള്ളം വരെ പിടിച്ച കൈയാണിത് ഈ കള്ളനെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എല്ലാരും കൂടി പാതിരാക്കി ഒരു പട്ടാളക്കാരന്റെ വീട്ടു മുറ്റത്ത് കള്ളൻ അകത്ത് കള്ളൻ കയറിയിട്ടുണ്ട് കേർ പിടിക്കണ കുറുക്കെ നോക്കി നിൽക്കാതെ നിൽക്കൂ ആ രോഗത്തേക്ക് പോകണ്ട അവര് കള്ളനെ പിടിക്കട്ടെ കള്ളൻ അവനകത്തുണ്ട് നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നു അവൻ കള്ളനല്ല ഒരു കള്ളനെ പോലെ ഒളിച്ചും പാർത്തും സ്വന്തം അച്ഛനെ കാണാൻ വന്ന എന്റെ മകനാണ് അവൻ നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ലേ നിങ്ങൾ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ഞാൻ എന്തിനാണ് ഇവിടെ ഒന്ന് താമസിക്കുന്നതെന്ന് ഇല്ല ആരും ചോദിച്ചിട്ടില്ല ആ ചെങ്കച്ചേരി താമസിക്കുന്ന എന്റെ മകനെ കാണാൻ അതെ എനിക്ക് പറ്റിയ ഒരു കൈപ്പിഴ പണ്ട് ബംഗ്ലാദേശിൽ വെടിവെപ്പ് കാലത്ത് ഒളിവിൽ കഴിഞ്ഞ എനിക്ക് അഭയം തന്ന ഒരു സ്ത്രീയിൽ എനിക്കുണ്ടായിപ്പോയി ഒരു കൈപ്പഴ സ്ത്രീ ഉണ്ടായിട്ടും കൈപ്പഴയോ അങ്ങനെ വേണ്ടി വന്നു മിസ്റ്റർ വർഷങ്ങൾക്ക് ശേഷം ഞാൻ അറിഞ്ഞു ആ സ്ത്രീയിൽ എനിക്കൊരു മകനുണ്ടെന്ന് അവനാണ് അകത്ത് മകനെ സ്വന്തം തന്തയുടെ മുമ്പിൽ വെച്ച് നിനക്ക് തലണോ കൊല്ലണോ അച്ഛാ മകനെ
അച്ഛൻ നിഖാരാതിന്നെ അവരുത് ദുരഭിമാനം പിടിഞ്ഞ് അച്ഛൻ നിന്നെ മകനായി അംഗീകരിച്ചടാ. ഞാൻ പ്രഖ്യാപിക്കുന്നു, ഇവനാണ് എന്റെ മകൻ, എന്റെ പൊന്നോമന പുത്രൻ. ഒരച്ഛൻ മകൻ തോമ്പി തോക്കുന്നു. എന്റെ അച്ഛൻ ഒരിക്കലും തോൽക്കാൻ പാടില്ല. എന്റെ മകൻ ഒരിക്കലും തോക്കാൻ പാടില്ല. എന്റെ അച്ഛൻ തോൽക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ മകൻ തോക്കാൻ ഞാൻ സമ്മതിക്കില്ല. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. താൻ എവിടുത്തെ കൂർക്കയാണോ? സ്വന്തം അച്ഛൻ മകനാണെന്ന് പറഞ്ഞാ പിന്നെ വിശ്വസിക്കാൻ എന്താ ബുദ്ധിമുട്ട്? എന്റെ രണ്ടാനമ്മ വരെ എന്നെ മകനായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞു. എന്തോ അമ്മയെ വിട്ടിട്ട് അച്ഛനെ പിടിയടാ. അമ്മേ, നിന്നെ കെട്ടിപ്പിടിച്ച് എന്റെ കൊതി തീർന്നില്ലടാ. അച്ഛാ വിഗ് വിഗ്, ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച്. ഇപ്പൊ വിശ്വാസമായല്ലോ. ഇന്ന് മുതൽ ഇവൻ എന്റെ മകനായി എന്റെ കൂടെ ഇവിടെ താമസിക്കും. എന്റെ കോടിക്കണക്കിനുള്ള സ്വത്തുക്കളുടെ ഏക അവകാശി ഇവനായിരിക്കും. ഇവൻ മാത്രം എന്നെ ഒന്ന് താങ്ങ്. അച്ഛന്റെ കോടിക്കണക്കിലുള്ള സ്വത്ത് എനിക്കെത്തിന അച്ഛാ, എനിക്ക് എന്റെ അച്ഛനെ മാത്രം മതി. എനിക്ക് സ്വത്ത് വേണ്ട. കോടീശ്വരൻ കേണൽ നായരുടെ ഒരേ ഒരു മോന അവനെന്ന്. ആ അവനോടാണ് നിന്റെ ചെറിയ തലയിൽ തോന്നിയ വലിയ ബുദ്ധി പ്രയോഗിച്ചത്. ഒന്നും കാണാതെയല്ല അവനന്ന് വില പറഞ്ഞത്. എന്തിനാടി ഇനി 30 ദിവസം 3 മണിക്കൂറിനുള്ളിൽ അവൻ 50 ലക്ഷമായിട്ട് വരില്ലേ? ആ കൂടുതൽ വിവരണ്ടാക്കാൻ വേണ്ടിയാണ് ഇവളെ ഊട്ടി വിട്ട് പഠിപ്പിച്ചത്. എന്നിട്ട് ഇപ്പൊ എന്തായി? വിത്ത് വേണം, 10 വേണം. ഇനി എന്റെ മക്കട്ടെ കയറണം. എന്റെ ദൈവമേ, 1 കോടിക്ക് മേൽ വില കിട്ടുന്ന മുതല് വെറും 50 ലക്ഷം രൂപയ്ക്ക് വിൽക്കേണ്ടി വരുമല്ലോ. ആ രജിസ്ട്രേഷൻ നടക്കില്ല, ഞാനത് നടത്തില്ല. രജിസ്ട്രേഷൻ തീയതി ഓർമ്മിപ്പിക്കാനാണെങ്കിൽ ഇനിയുണ്ട് 28 ദിവസങ്ങൾ. ഈ കഥ ഇത്ര വരെ കൊണ്ട് എത്തിച്ച ചന്ദ്രപ്പന് അത് ഈസിയാണെന്ന് എനിക്കറിയാം. ഇപ്പൊ ഞാൻ വന്നത് അതിനൊന്നുമല്ല. പിന്നെ കണ്ടുമുട്ടുമ്പോഴേ ഉടക്കിൽ തുടങ്ങുക, പിന്നീട് ശത്രുത കൂടിക്കൂടി, ഒടുവിൽ അതൊരു എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ഒരുപാട് കണ്ടും കേട്ടും പഴകിയ ലവ് സ്റ്റോറിയിലൊക്കെ ഈ പ്രേമത്തിന്റെ റിതം ഇങ്ങനെയാണല്ലേ. മനസ്സിലായില്ല. ഒരു പെണ്ണാണ് ഞാൻ, ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. എനിക്കൊരാളോട് ഇഷ്ടം തോന്നി, അത് മറച്ചു വെച്ച് ആ ആളെ കൊണ്ട് തന്നെ ഇങ്ങോട്ട് പറയിപ്പിക്കണമെന്നാ കരുതിയത്. പക്ഷേ എന്നേക്കാൾ ബുദ്ധിമാനായ ചെറുപ്പക്കാരനെ തേടി വന്നിരിക്കുക ഇപ്പൊ ഞാൻ. കാരണം അത്രയും കാത്തിരിക്കാനുള്ള ക്ഷമ എനിക്കില്ല. ഇപ്പോഴത്തെ നിങ്ങളുടെ സെറ്റപ്പ് കണ്ടിട്ടോ കേണലിന്റെ മകനാണെന്ന് അറിഞ്ഞിട്ടോ അല്ല ഞാൻ സ്നേഹിച്ചത്. മനസ്സിൽ നേരത്തെ തോന്നിയിരുന്നു, പക്ഷേ തുറന്നു പറയാനൊരു നാണം, അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ തോറ്റു തരാനൊരു മടി. എങ്കിൽ ഞാനൊരു സത്യം പറയട്ടെ, കണ്ടപ്പോഴേ ഒരുപാട് ആഗ്രഹിച്ചത്. ഞാൻ തേടി നടന്ന ഒരാളെ കണ്ടെത്തിയതുപോലെ തോന്നി എനിക്ക്. തുറന്നു പറയാനുള്ള മടി എന്നെയും ബാധിച്ചു. ദേ, ഹൃദയത്തിന്റെ ഈ കോണിൽ ഒരിത്തിരി സ്ഥലത്ത് സ്നേഹം ഞാനും മറച്ചു വെച്ചിരുന്നു. നീ ടപ്പോ ഒന്ന് പ്ലേറ്റ് മാറ്റിയോ, തുട്ടുള്ള വീട്ടിലെ കുട്ടിയാ, വിട്ടുകളെന്നെ പ്രേമിച്ചോ? പ്രേമോ? ഇതവളുടെ ചതിയുടെ മറ്റൊരു രൂപം. ചതിയോ? അത് പെണ്ണിനല്ലേ പറ്റൂ, നീ ഒരാണല്ലേ. ആണിന്റെ ബുദ്ധിയും പെണ്ണിന്റെ രൂപവും അവൾക്ക്. ഒരു പെണ്ണിന് പ്രേമം തോന്നിയാൽ അത് അവളുടെ കണ്ണുകളിൽ നോക്കിയാൽ അറിയാം. ഇത് അഭിനയമാണ്, എന്നെ പ്രേമിച്ച് അവളുടെ കാൽ ചുവട്ടിൽ വീഴിക്കാനുള്ള അടവ്. അപ്പൊ നീ തിരിച്ച് അവളോട് ഐ ടു ലവ് എന്നൊക്കെ പറഞ്ഞോ? അതോ നിങ്ങൾ ഈ സിദ്ദിഖ് ലാലിന്റെ സിനിമകളൊന്നും കാണാറില്ല? ബ്ലാക്ക് ടിക്കറ്റ് വിറ്റിട്ടുണ്ട്. അവരുടെ ഒരു സിനിമയിൽ ഇത്തരം ഒരു സീനുണ്ട്, പരസ്പരം പാര വെച്ച് പ്രണയിക്കുക, ഒരു പ്രതികാരം. ബെസ്റ്റ് സീൻ. ഞാനും ഒന്ന് അഭിനയിച്ച് പ്രേമിക്കാൻ പോവാ, ഒരു അസല് നാടകം. അതിന്റെ അണിയറയില് വേറെ ചില ത്രില്ലിംഗ് ഇൻസിഡൻസും നമുക്ക് കാണാം.